ഹായ് എല്ലാവർക്കും എ ടു സെഡിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പൊ കേരള സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരള പി എസ് സി വഴി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പൊ അതിലേക്ക് അപേക്ഷിക്കേണ്ട ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ അപേക്ഷിക്കേണ്ട അവസാന തീയതി 16/8/2023, അതായത് നാളെയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ജോബ് അപ്ഡേറ്റ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതുപോലെ തന്നെ നാളെ തന്നെയാണ് നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ജെഇ തസ്തികയിലേക്ക് 1300 അധികം ഒഴിവുകളിലേക്ക് അപേക്ഷ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നോട്ടിഫിക്കേഷനും അവസാനത്തിൽ നാളെയാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ അപ്ലൈ ചെയ്യാൻ, നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പോൾ കേരള പി എസ് സിയുടെ വിജ്ഞാപനങ്ങൾ, ഈ 16/8/2023 അവസാനിക്കുന്ന വിജ്ഞാപനങ്ങളുണ്ട്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പോകും, അതിനുശേഷം റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്താണ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് കാണാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 15/7/2023 ഗസറ്റഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ്. 121/2023 മുതൽ 167/2023 കാറ്റഗറി നമ്പറിൽ പെടുന്ന നോട്ടിഫിക്കേഷൻസ് കാണാം. 16/8/2023 ആണ് അവസാനത്തെ. അതിൽ ഏതെല്ലാം നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ സംസ്കൃത്, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഉണ്ട്, അതുപോലെ മെഡിക്കൽ ഓഫീസർ വിഭാഗത്തിലേക്കുണ്ട്, അതുപോലെ സാനിറ്ററി കെമിസ്ട്രി ഉണ്ട്, അതുപോലെ മെക്കാനിക്ക് പോലീസ് കോൺസ്റ്റബിൾ, മോട്ടോർ ട്രാൻസ്പോർട്ട് വിങ്ങിലേക്ക് വേണ്ടിയിട്ട് ഫിസിക്കലൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം. പിന്നെ ഹെറിറ്റേജ് ഡോക്യുമെൻ്റ് ട്രാൻസ്ലേഷൻ അക്കൗണ്ടൻ്റ് ഗ്രേഡ് 3 ഉണ്ട്, അത് കേരള സ്റ്റേറ്റ് കൊയർ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക്. ഷോഫർ ഗ്രേഡ് 2, അതിലേക്ക് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. ഹോസ്പിറ്റാലിറ്റി അസിസ്റ്റൻറ്റ് കുക്ക് ടൂറിസം, സ്റ്റോർ കീപ്പർ കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് സ്റ്റോർ കീപ്പർ ഉണ്ട്. അക്കൗണ്ടൻറ്റ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിലേക്ക് അക്കൗണ്ടൻ്റ് ഉണ്ട്. ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഉണ്ട് സംസ്കൃത്, പിന്നെ ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ അറബിക്ക്. ഫോറസ്റ്റ് ബീറ്റ് ഫോറസ്റ്റ് ഡ്രൈവർ ഉണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, പിന്നെ ഫോറസ്റ്റ് ബോട്ട് ഡ്രൈവർ പാർട്ട് 2 ഉണ്ട്. പിന്നെ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ ഉണ്ട്. പിന്നെ വരുന്നത് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 വരുന്നുണ്ട്. പിന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഈ വിജ്ഞാപനമുണ്ട്. പിന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഒഴിവുണ്ട്. ഡെൻ്റൽ ഹൈജീനിസ്റ്റ് ഗ്രേഡ് 2 ഒഴിവുണ്ട്. പിന്നെ മൈനിങ് മാറ്റ് ഒഴിവുണ്ട് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൽ. പിന്നെ മാർക്കറ്റിംഗ് ഓർഗനൈസർ ഉണ്ട് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ. പിന്നെ ജൂനിയർ അസിസ്റ്റൻ്റ് ഉണ്ട്. പിന്നെ ഫോർമാൻ കേരള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഫോർമാൻ ഉണ്ട്. പിയൂൺ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഹൗസിംഗിലേക്ക് പിയൂൺ ഉണ്ട്. ഡ്രൈവർ കം വെഹിക്കിൾ ക്ലീനർ, അത് ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡിലേക്ക് വേണ്ടിയിട്ടാണ് ഡ്രൈവർ കം വെഹിക്കിൾ ക്ലീനറിൽ. പിന്നെ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 ഒഴിവുകളുണ്ട്. സ്റ്റാഫ് നഴ്സ്, പിന്നെ ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ ഒഴിവുകളും ഈ ഒരു വിജ്ഞാപനത്തിലുണ്ട്. അപ്പം ഇത്രയും വിജ്ഞാപനങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്, നാളെ അവസാനിക്കുന്നത്. അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, വേഗം പോയിട്ട് നിങ്ങൾ വൺ ടൈം പ്രൊഫൈൽ ഒന്ന് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ടാബിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ നാളെ അവസാനിക്കുന്ന ഒരു വിജ്ഞാപനമാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ SSC JEE എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ അവസാനിക്കുന്നതും 16/8/2023 ഇതിലേക്ക് ജൂനിയർ എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഡിഗ്രി ഡിപ്ലോമ ഉള്ള ആൾക്ക് നല്ലൊരു അവസരം തന്നെയായിരിക്കും ഈ ഒരു JEE പോസ്റ്റിലേക്ക്, ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളെ ഉടനെ ഫോളോ ചെയ്യുക. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വിളിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.